ഹലോ എവ്രിവൺ, നമസ്കാരം. ഇത് നാച്ചുറലിസ്റ്റ് ഡയറീസ്. രണ്ട് നാച്ചുറലിസ്റ്റുകളുടെ സുദീർഘമായ കരിയറുകളിലെ വനയാത്രകളും അനുഭവങ്ങളും അറിവുകളും പങ്കുവയ്ക്കുന്ന ചാനൽ. അവരിൽ എൻ്റെ പേര് ജസൻ. എന്നെ ചിത്രീകരിച്ചുകൊണ്ട് ക്യാമറയ്ക്ക് പുറകിൽ സുഹൃത്തും സഹപ്രവർത്തകനുമായ മിസ്റ്റർ നരേന്ദ്രൻ. പ്രകൃതിയിലെ ഇരപിടിയന്മാർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരിക ലയൺ, ടൈഗർ, ലെപ്പേർഡ് പോലെയുള്ള മൃഗങ്ങളാണ്. ഉരഗങ്ങളുടെ കാര്യം പറയുമ്പോൾ നമുക്കൊക്കെ ചാനലുകളിൽ കണ്ട് പരിചയമുള്ള ക്രൊക്കഡൈൽസ്, അതായത് മുതലകളും. എന്നാൽ പാമ്പുകൾ, എല്ലാ പാമ്പുകളും ഒന്നാം തരം ഇരപിടിയന്മാരാണ്. അത്തരത്തിൽ ഉള്ള ഒരു പാമ്പ് ഒരു ഇരയെ ആഹരിക്കുന്നതാണ് ഇത്തവണത്തെ നമ്മുടെ വീഡിയോ. വേനൽക്കാലത്തിൻ്റെ തുടക്കത്തിലാണ് ഇലകൾ ഉണങ്ങിത്തുടങ്ങിയ ഒരു മുളങ്കൂട്ടത്തിന് മുകളിൽ വെയിൽ കാഞ്ഞ് വിശ്രമിക്കുന്ന ഒരു പാമ്പിനെ ഞങ്ങൾ കണ്ടെത്തുന്നത്. ശരീരത്തിൻ്റെ അടിവശം മഞ്ഞ കലർന്ന വെളുപ്പ് നിറമാണ്. ശരീരത്തിൻ്റെ വലിപ്പം ചെറിയ മരച്ചില്ലകളോട് പൊരുത്തപ്പെടുന്നതിനാൽ അതിനെ കണ്ടെത്തുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. വളരെ അടുത്ത് കാണുവാൻ കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ കണ്ണുകൾക്ക് അസാധാരണമായ വലിപ്പമുണ്ടെന്നത് മനസ്സിലായത്. ആകെയുള്ള ശരീരനീളത്തിൻ്റെ പകുതിയോളം ഭാഗം എവിടെയും ഊന്നാതെ നിൽക്കുവാൻ ഇവയ്ക്ക് കഴിയും. ആഹാര സമ്പാദനത്തിനും മരച്ചില്ലകളിന്മേലുള്ള അവയുടെ സഞ്ചാരത്തിനും ഈ പ്രത്യേകത അവയെ സഹായിക്കുന്നു. അത്യാവശ്യഘട്ടങ്ങളിൽ ഒരു മരച്ചില്ലയിൽ നിന്നും മറ്റൊന്നിലേക്ക് ചാടിക്കടക്കുന്നതിന് അവയ്ക്ക് കഴിയുന്നതും ഈ ശാരീരിക പ്രത്യേകതകൾ ഉള്ളതിനാലാണ്. ചുറ്റുപാടുകളിൽ ഇത്രയും നിമഗ്നമാകുന്നതിനാൽ അവയുടെ ചലനങ്ങൾ അത്ര പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെട്ടുവെന്ന് വരില്ല. എന്തോ ഒരു പ്രത്യേക ലക്ഷ്യം വെച്ചുകൊണ്ട് അത് മുളങ്കൂട്ടത്തിൻ്റെ ചുവടുഭാഗം ലക്ഷ്യമാക്കി നീങ്ങുന്നതാണ് തൊട്ടടുത്ത നിമിഷത്തിൽ ഞങ്ങൾ കണ്ടത്. ചുവട്ടിലെത്തിയപ്പോൾ മാത്രമാണ് തവിട്ടു നിറത്തിലുള്ള അതിൻ്റെ പുറംഭാഗം വ്യക്തമായി കാണാൻ കഴിഞ്ഞത്. മലയാളത്തിൽ വില്ലൂന്നി എന്ന പേരിൽ വിളിക്കപ്പെടുന്ന പാമ്പിനമാണ് ഇത്. നിലത്തിറങ്ങി കരിയിലകൾക്കിടയിൽ അപ്രത്യക്ഷമായ അത് മറ്റൊരിടത്ത് തല ഉയർത്തി നിൽക്കുന്നതാണ് പിന്നീട് ഞങ്ങൾ കാണുന്നത്. സമീപത്തുള്ള ഒരു തേക്കുമരത്തടിയിൽ ഇരിപ്പുറപ്പിച്ച ഒരു ഗാർഡൻ ലിസാർഡിലാണ് അതിൻ്റെ ശ്രദ്ധയെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഇരയെ ലക്ഷ്യമാക്കി ശ്രദ്ധ പതറാതെ ആക്രമണത്തിനൊരുങ്ങി നിൽക്കുന്ന ഒരു പാമ്പ് വന്യപ്രകൃതിയിലെ ഒരു ശാന്തഗംഭീര കാഴ്ചയാണ്. കുറ്റിക്കാടുകൾ മറികടന്ന് ഞങ്ങൾ ക്യാമറയുമായി എത്തിയപ്പോഴേക്കും തൻ്റെ ഇരയെ കീഴ്പ്പെടുത്തി വായ്ക്കുള്ളിലാക്കിക്കഴിഞ്ഞിരുന്നു അത്. ഇരയുടെ വലിപ്പത്തിനനുസരിച്ച് വികസിപ്പിക്കുവാനും ചുരുക്കുവാനും കഴിയുന്ന കീഴ്ത്താടിയെല്ലുകളാണ് എല്ലാ പാമ്പുകൾക്കുമുള്ളത്. വില്ലൂന്നി തൻ്റെ കീഴ്ത്താടിയെല്ലുകൾ വികസിപ്പിക്കുമ്പോൾ തെളിഞ്ഞു വരുന്ന ഒരു കാര്യമുണ്ട്, അവയുടെ പിൻകഴുത്തിലെ നീല നിറം. തവിട്ടു നിറത്തിനുള്ളിലെ നീലച്ചവിയുള്ള ശൽക്കങ്ങൾ വ്യക്തമായി കാണുന്നതും ഇതേപോലെയുള്ള അവസരങ്ങളിലാണ്. വിഷമില്ലാത്ത പാമ്പുകളുടെ ഗണത്തിൽപ്പെടുന്ന വില്ലൂന്നി തൻ്റെ ഇരകളെ ശ്വാസം മുട്ടിച്ചാണ് കീഴ്പ്പെടുത്തുന്നത്. ചെറിയ തരം ഇരകളാണെങ്കിൽ ജീവനോടെ തന്നെ വിഴുങ്ങുന്നതും പലപ്പോഴും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഗാർഡൻ ലിസാർഡിനെ കൂടാതെ പലതരം പല്ലിവർഗങ്ങൾ, തവളകൾ, ചെറിയ പക്ഷികൾ തുടങ്ങിയവയൊക്കെ വില്ലൂന്നിയുടെ ആഹാരക്രമത്തിൽപ്പെടുന്നു. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ സർവ്വസാധാരണമായി കാണപ്പെടുന്ന ഒരിനം പാമ്പാണെങ്കിലും വില്ലൂന്നിയുടെ ആഹാര സമ്പാദന രീതികൾ വന്യതയിൽ നിന്നും ആദ്യമായി ആവും ഇതേപോലെ ചിത്രീകരിച്ചിട്ടുണ്ടാവുക. വായ മുതൽ വാൽഭാഗം വരെ ശരീരം ഇരുവശങ്ങളിലേക്കും
ദോലന രീതിയിൽ ചലിപ്പിച്ചാണ് അവ ഇരയെ വിഴുങ്ങുന്നത്. അതിനവയെ സഹായിക്കുന്നത് ശരീരത്തിലുടനീളമുള്ള പേശികളാണ്. രസകരങ്ങളായ ജീവിത രീതികൾ അനുവർത്തിക്കുന്ന ഒരു ജീവിവർഗമാണെങ്കിലും ഗുണദോഷഭേദങ്ങൾ പരിഗണിക്കാതെ മനുഷ്യൻ കൊന്നെടുക്കുന്ന പാമ്പുവർഗങ്ങളിൽ മുൻപന്തിയിലാണ് കൊമ്പേറിമൂക്കൻ എന്നുകൂടി വിളിക്കപ്പെടുന്ന ഈ പാമ്പിനവും. തൻ്റെ ഇരയെ പൂർണ്ണമായും വിഴുങ്ങിക്കഴിഞ്ഞതിനു ശേഷം അടുത്തുള്ള മറ്റൊരു മരത്തിലേക്ക് അത് ഇഴഞ്ഞു കയറി. അപ്പോഴാണ് ഇരയെ വിഴുങ്ങുവാൻ സഹായിക്കുന്ന അതേ ശരീരപേശികൾ വയറിനടിയിലെ പ്രത്യേകതരം ശൽക്കങ്ങളോട് കൂടെ ചേർന്ന് അവയുടെ മരം കയറ്റത്തിനും എത്രയേറെ സഹായകരമാണെന്ന് ഞങ്ങൾ കണ്ടറിഞ്ഞത്. ആ മരമേലാപ്പിൽ എത്തിയതിനു ശേഷം മറ്റൊരു ഇര തേടൽ ആവശ്യമാകുന്നതുവരെ ഒരുപക്ഷേ അവിടെ അത് വിശ്രമിച്ചേക്കാം. സംഭവങ്ങളുടെ നൈരന്തര്യമാണ് പ്രകൃതിയിൽ നടന്നുകൊണ്ടേയിരിക്കുന്നത്. അത് കണ്ടെത്തുവാനും ചിത്രീകരിക്കുവാനും ആസ്വദിക്കുവാനും വളരെയേറെ പരിശ്രമങ്ങളും അതിലേറെ ക്ഷമയും വേണമെന്ന് മാത്രം. ചില ശ്രമങ്ങൾ സഫലമാവും, മറ്റു ചിലത് വിഫലമാവും. നാച്ചുറലിസ്റ്റ് ഡയറീസിൻ്റെ ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചുകൊണ്ട് പ്രകൃതിയിലെ നേരനുഭവത്തിൻ്റെ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.